ഇന്ദ്രപ്രസ്ഥാലയവിന്റെ മലയാള ഭാഷാവന്തരം എന്ന ഈ പരിപാടിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഏകദേശം 7 പതിറ്റാണ്ടോളം ഡൽഹിയെ തന്റെ കർമ്മമണ്ഡലമാക്കി സാഹിത്യ സാമൂഹിക സാംസ്കാരിക വേദികളുടെ നിറസാന്നിധ്യമായും മലയാള നാടകശാഖയ്ക്ക് വിമർശനാത്മകമായ വിഷയങ്ങളെ പരിചയപ്പെടുത്തിയ നാടക ആചാര്യനായും ചരിത്രപരമായ ഇടപെടലുകളിലൂടെ പ്രവാസിക്ക് മലയാള ഭാഷാ പഠനം സാധ്യമാക്കുകയും തന്റെ പ്രായത്തിന് അതീതമായി സമകാലീന വിഷയങ്ങളെ ഒരു വിദ്യാർത്ഥിയെ പോലെ വീക്ഷിച്ചും ഒപ്പം ദേശ വിദേശ സർവകലാശാലയിൽ അധ്യാപകൻ എന്ന നിലയിൽ ആരാധ്യനായ പ്രൊഫസർ ഓംചേരി എൻ എൻ പിള്ളയുടെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരലെത്തിയിൽ ഞങ്ങൾ ആദരവ് സമർപ്പിക്കുന്നു. ഒപ്പം അദ്ദേഹത്തിന്റെ കൂടെ നിരവധി അനുഭവങ്ങൾ പങ്കിട്ട വിശിഷ്ട വ്യക്തികളുടെ സ്നേഹാദരവും പ്രേക്ഷകരിൽ എത്തിക്കാനുള്ള ഇന്ദ്രപ്രസ്ഥ ലൈവിന്റെ എളിയ ഉദ്യമമാണ് മലയാള ഭാഷാ വന്ദനം. ഡൽഹി കേരള ക്ലബിന്റെ ദീർഘകാല പ്രസിഡന്റും ഡൽഹി മലയാളികളുടെ അഭിമാനവുമായ നമ്മുടെ ഓംചേരി സാറിന് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം അദ്ദേഹത്തിന്റെ ആത്മകഥയായ ആകസ്മികത്തിന് ലഭിച്ചിരിക്കുകയാണല്ലോ. ഈ അവസരത്തിൽ അദ്ദേഹത്തെ അനുമോദിക്കുവാൻ കേരള ക്ലബിന്റെ ഈ ഉദ്യമം തികച്ചും സമുചിതമാണ്. ഡൽഹി മലയാളികളുടെ സാമൂഹ്യ ജീവിതത്തിന്റെ സ്പന്ദനം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് അദ്ദേഹം 6-7 ദശാബ്ദക്കാലം ഡൽഹിയിൽ ജീവിച്ചിട്ടുള്ളത്. മലയാളികളുടെ കൂട്ടായ പ്രവർത്തനത്തിന് എപ്പോഴും അദ്ദേഹം നേതൃത്വപരമായ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അത് കേരള ക്ലബിലായാലും കഥകളി സെന്ററിലായാലും ഡൽഹി മലയാളി അസോസിയേഷനിലായാലും കേരള സ്കൂളിലായാലും എല്ലാ സാമൂഹ്യ പ്രവർത്തനങ്ങളിലും എപ്പോഴും അദ്ദേഹത്തിൻ്റെ പങ്കാളിത്തം ഉണ്ടായിരുന്നു. അത് ഡൽഹി മലയാളികളുടെ സാമൂഹ്യ ജീവിതത്തിന് ഒരു പുതിയ മാനം തന്നെ നൽകിയിട്ടുമുണ്ട്. മലയാള നാടകവേദിയെ സംബന്ധിച്ചിടത്തോളം 75 വിശിഷ്ട നാടകങ്ങളാണ് അദ്ദേഹത്തിന്റെ തൂലികയിൽ നിന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അവ കേരളത്തിനും പുറത്തും ആയിരക്കണക്കിന് വേദികളിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇതുകൂടാതെ ഔദ്യോഗിക രംഗത്ത് അക്കാദമിക് രംഗത്ത് എല്ലാം അദ്ദേഹത്തിന്റെ സംഭാവനകൾ വളരെയധികം വിലപ്പെട്ടതാണ്. ഇങ്ങനെ ഒരു ബഹുമുഖ പ്രതിഭയായ ഓംചേരി സാറിന് അദ്ദേഹത്തിന്റെ ആത്മകഥയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിരിക്കുന്ന ഈ വേളയിൽ ആശംസകൾ സമർപ്പിക്കുന്നു. ഈ ആത്മകഥയുടെ രചനയിൽ ഒരു എളിയ പങ്ക് വഹിക്കുവാൻ സാധിച്ചതിൽ എനിക്കുള്ള ചാരിതാർത്ഥ്യവും ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകം പറഞ്ഞുകൊള്ളട്ടെ. അദ്ദേഹത്തിന് എല്ലാവിധ ആയുരാരോഗ്യ സൗഭാഗ്യങ്ങളും പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. 90 വയസ്സ് കഴിഞ്ഞ ഒരു വ്യക്തി ഒരു ജീവചരിത്ര പുസ്തകം എഴുതുക, അതിന് ആ രാജ്യത്തെ ഏറ്റവും വലിയ അംഗീകാരം ലഭിക്കുക, ഇത് സാധാരണ സംഭവമല്ല. ലോക ചരിത്രത്തിലെ തന്നെ ഏക സംഭവമായിരിക്കും ഇത്. ശ്രീ ഓംചേരി സാറിൻ്റെ ആകസ്മികം എന്ന ജീവചരിത്ര പുസ്തകം തർജ്ജമ ചെയ്യാൻ എനിക്കൊരു ഭാഗ്യം ലഭിച്ചത് ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ്. അന്ന് ഓരോ ദിവസവും കാലത്ത് ഞാൻ അദ്ദേഹത്തിന് ഓരോ ചാപ്റ്റർ വീതം ഇംഗ്ലീഷിൽ തർജ്ജമ ചെയ്തത് ബൈ ഇമെയിൽ അയച്ചു കൊടുക്കുവാനായിരുന്നു. അദ്ദേഹം അത് അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് വേണ്ട കറക്ഷൻസ് നടത്തി സന്ധ്യയാകുമ്പോഴേക്ക് എനിക്ക് തിരിച്ച് അയച്ചു തരുമായിരുന്നു. അങ്ങനെ ആ പുസ്തകം പ്രകാശനം ചെയ്തത് ഡൽഹിയിൽ വെച്ചാണ്. അന്ന് ബുക്ക് പ്രകാശനം ചെയ്തത് കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ്. ആ അവസരത്തിൽ തന്നെ എൻ്റെ ഇംഗ്ലീഷ് തർജ്ജമയായ ഇറ്റ് സോ ഹാപ്പൻഡും പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞത് ഒരു വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. അദ്ദേഹത്തിന് ദീർഘ ആയുസ്സും അദ്ദേഹത്തിൽ നിന്ന് വരും തലമുറയ്ക്ക് നല്ല നല്ല ഗ്രന്ഥങ്ങൾ ഇനിയും ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി. Thank you.
വർഷങ്ങൾക്ക് മുൻപ് മുതൽ ജനവാസ കേന്ദ്രമായി മാറിയ ഭൂപ്രദേശം ലോകത്തിലെ പുരാതന നഗരങ്ങളിൽ ഒന്ന്. പുരാണത്തിലെ ഇന്ദ്രപ്രസ്ഥം ഇന്ന് സ്വതന്ത്ര ഇന്ത്യയുടെ സിരാകേന്ദ്രം. ഈ ആധുനിക ഡൽഹിയുടെ രൂപപ്പെടലിന്റെ ചരിത്രം കേരളമെന്ന കൊച്ചു ഭാഷാ സംസ്ഥാനത്തിൽ നിന്നുമുള്ള അസംഖ്യം മലയാളികളുടെ കുടിയേറ്റത്തിന്റെയും അവരുടെ സാമൂഹിക വളർച്ചയുടെയും അനുഭവ സാക്ഷ്യം കൂടിയാണ്. ഡൽഹിയുടെ കുതിപ്പിനൊപ്പം ചേർന്ന് സഞ്ചരിക്കുകയും മലയാള തനിമയോടെ സാമൂഹിക ബന്ധങ്ങളെ ഊഷ്മളമാക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു വ്യക്തി ഇന്നും ഡൽഹിയിലുണ്ട്. ഓം ചേരി. മലയാളി ഡൽഹിയുടെ പ്രഭാതകാലത്ത് സാംസ്കാരിക ചലനങ്ങളുടെ കേന്ദ്രബിന്ദുവും ചാലകശക്തിയുമായി നിലകൊണ്ട സാംസ്കാരിക വ്യക്തിത്വം എക്കാലത്തും ഡൽഹി മലയാളികളുടെ സാമൂഹിക സംരംഭങ്ങളെ കോർത്തിണക്കുന്നതിൽ മുഖ്യ കാർമ്മികത്വം ഏറ്റെടുത്ത സാമൂഹിക വ്യക്തിത്വം. എല്ലാ മതവിഭാഗങ്ങളും സാമൂഹിക സാംസ്കാരിക സംഘടനകളും തങ്ങളുടെ സ്വന്തമെന്ന് പ്രഖ്യാപിക്കുന്ന മതേതര വ്യക്തിത്വം. കിടയറ്റ സംഭാവനകളാൽ മലയാള നാടക സാഹിത്യ ശാഖയിൽ സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിച്ച രചനാ വ്യക്തിത്വം. മലയാളത്തിന്റെ നാടക സാഹിത്യ ലോകത്ത് തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച അതുല്യ പ്രതിഭയാണ് ഒബ്ജിനിസ. ഡൽഹി മലയാളികളുടെ സാംസ്കാരിക പൊതുജീവിതത്തിന് ഒംജരി സാറിൻ്റെ സാന്നിധ്യത്തെ എങ്ങനെയാണ് നമുക്ക് വിവരിക്കാനാവുക? കഴിഞ്ഞ 17 വർഷങ്ങൾക്കിടയിൽ നാടക സഹപ്രവർത്തകനായും സുഹൃത്തായും അതിലെല്ലാം ഉപരിയായി ഒരു കുടുംബാംഗത്തെ പോലെ എന്നെ ഒപ്പം കൊണ്ടു നടന്ന ഒംജരി സാറിന് ഒരു വലിയ അംഗീകാരം ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ അതുണ്ടാക്കുന്ന സന്തോഷം വിവരണാതീതമാണ്. കേന്ദ്ര അക്കാദമിയുടെ പുരസ്കാരം ലഭിച്ച ഒംജരി സാറിന് എൻ്റെ എല്ലാവിധ ഭാവുകങ്ങളും സ്നേഹവും അറിയിക്കുന്നു. ഉന്നത വിദ്യാഭ്യാസ മണ്ഡലത്തിൽ വിവിധങ്ങളായ സ്ഥാപനങ്ങൾ പടുത്തുയർത്തുന്നതിലും പാഠ്യപദ്ധതികൾ ആവിഷ്കരിക്കുന്നതിലും നവീന അധ്യായങ്ങൾ രചിച്ചിട്ടുള്ള അക്കാദമിക് വ്യക്തിത്വം. നിത്യഹരിതമായ നർമ്മബോധവും സമൂഹത്തെ സമഭാവനയോടെ കാണുവാനുള്ള വിശാല വീക്ഷണവുമാണ് ഓംചേരിയെ മറ്റെഴുത്തുകാരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. സഹജമായ ഉൽപ്രതിഷ്ണത്വവും വായനയിലൂടെയും ലോകസഞ്ചാരങ്ങളിലൂടെയും കൈവരിച്ച അറിവും മാത്രമല്ല, ആദർശങ്ങളെ കരക്കെറിഞ്ഞു കളഞ്ഞിട്ട് ജീവിത മത്സരങ്ങളിൽ തുടിച്ചു നീന്തുന്ന ജനസഹസ്രങ്ങളെ കരയ്ക്ക് നിന്ന് നോക്കിക്കാണുവാനും ചൂണ്ടിക്കാണിക്കുവാനുമുള്ള നിസ്സീമമായ ആത്മശോഭയും ഓംചേരിക്ക് കൈമുതലായുണ്ട്. നാടകരചന എന്നുള്ളത് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ഉണ്ടാകത്തക്ക വണ്ണമുള്ള സംഭവങ്ങളും അനുഭവങ്ങളും അത് ആ രൂപത്തിൽ നാടക അനുഭൂതി ഉണ്ടാക്കത്തക്ക വിധം അവതരിപ്പിക്കാൻ സാധ്യമായ രൂപത്തിൽ ഉള്ള സങ്കേതത്തിൽ നാടകവേദിക്ക് പറ്റിയ രൂപത്തിലാക്കുക. ഈ മഹാപ്രതിഭയിൽ നിന്നും മലയാള നാടക സാഹിത്യത്തിന് നിരവധി അമൂല്യമായ സംഭാവനകളാണ് ലഭിച്ചിട്ടുള്ളത്. ഒപ്പത്തിനൊപ്പം ദൈവം വീണ്ടും തെറ്റിദ്ധരിക്കുന്നു, 8 നാടകങ്ങൾ തുടങ്ങി 25 ഏകാംഗ നാടകങ്ങളുടെ സമാഹാരങ്ങൾ, ഈ വെളിച്ചം നിങ്ങൾക്കുള്ളതാകുന്നു, ഇത് നമ്മുടെ നാടാണ്, തകർന്ന തമ്പുരു, തേവരുടെ ആന, പ്രളയം, ഉലകുടപ്പെരുമാൾ, കള്ളൻ കയറിയ വീട്, മിണ്ടാപ്പൂച്ചകൾ, നോക്കുകുത്തി തെയ്യം തുടങ്ങി 50 മുഴുനാടകങ്ങളും നീണ്ട ഏകാംഗങ്ങളും അദ്ദേഹത്തിൻ്റെതായി പ്രസിദ്ധം ചെയ്തിട്ടുണ്ട്. ഓംചേരി സാറിന് സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചതിൽ കേരള ക്ലബിന് ഏറെ ചാരിതാർത്ഥ്യമുണ്ട്. ഏറെക്കാലമായി ക്ലബിൻ്റെ സാരഥിയാണ് അദ്ദേഹം. തേവരുടെ ആന, പ്രളയം തുടങ്ങിയ മികച്ച നാടകങ്ങൾക്ക് ഇതിനു മുമ്പ് തന്നെ അക്കാദമി അവാർഡ് അദ്ദേഹത്തിന് ലഭിക്കേണ്ടതായിരുന്നു. വൈകിയാണെങ്കിലും ആകസ്മികം എന്ന ആത്മകഥയിലൂടെ ഇപ്പോഴെങ്കിലും ഈ അവാർഡ് അദ്ദേഹത്തെ തേടിയെത്തിയത് ഉചിതമായി എന്നേ പറയാനുള്ളൂ. ആകസ്മികം യഥാർത്ഥത്തിൽ
ഓംചേരി സാറിന്റെ ജീവിതകഥ എന്നതിലുപരി ഒരു തലമുറയുടെ സാമൂഹ്യ ചരിത്രം കൂടിയാണ്. ഈ കൃതി ഓംചേരി സാർ സ്വയം എഴുതിയതല്ല, തന്റെ ജീവിതത്തിലെ സന്ദർഭങ്ങൾ ജോയ് വാഴയിൽ സാറിന് വിവരിച്ചു കൊടുത്തത് അദ്ദേഹം റെക്കോർഡ് ചെയ്ത് പുസ്തക രൂപത്തിലാക്കിയതാണ്. ഇന്നത്തെ തലമുറയ്ക്ക് ഏറെ പ്രചോദനം പകരുന്ന ഒരു കൃതി കൂടിയാണ് ഇത്. വരും തലമുറയ്ക്ക് വേണ്ടി ഇത്തരം പ്രചോദനപ്രദങ്ങളായ കൃതികൾ ഇനിയും അദ്ദേഹത്തിന്റെ തൂലികയിൽ നിന്നും പിറക്കാൻ ഇടവരട്ടെ എന്ന് ആശംസിച്ചുകൊള്ളുന്നു. ഇവയെല്ലാം തന്നെ വ്യത്യസ്തമായ അവതരണങ്ങളിലൂടെ വളരെയേറെ ജനശ്രദ്ധയും പിടിച്ചുപറ്റിയിട്ടുണ്ട്. ഓംചേരിയുടെ നാടകങ്ങളുടെ പൊതുവായ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ അത് എക്കാലത്തും അധികാരത്തിന്റെ ഒരു വിമർശനം നിർവഹിക്കുന്നതാണ്, അധികാരത്തിന്റെ മറുപുറത്ത് നിന്നാണ്, പ്രത്യേകിച്ചും സമഗ്രാധിപത്യത്തിന്റെ എല്ലാ രൂപങ്ങളെയും വിമർശിക്കുന്ന രീതിയിലാണ് ഓംചേരി തന്റെ നാടകങ്ങൾ മുഴുവൻ തന്നെ രൂപപ്പെടുത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സമകാലീന സമൂഹത്തിലെ തിന്മകളെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ വിമർശനത്തിന് രൂക്ഷമായ പരിഹാസത്തിന് വിധേയമാവുന്നത് നാം കാണുന്നുണ്ട്. 1951, അതായത് സ്വാതന്ത്ര്യലബ്ധിക്ക് 4 വർഷങ്ങൾക്ക് ശേഷമാണ് ഓംചേരി ഡൽഹിയിലെത്തുന്നത്. ആ വർഷം ആകാശവാണിയുടെ സബ് എഡിറ്ററായി അദ്ദേഹത്തിന് നിയമനം ലഭിച്ചു. ഡൽഹിയിലേക്കുള്ള തന്റെ യാത്ര ഓംചേരിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നിമിത്തമാകുകയായിരുന്നു. ഒത്തിരി 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 സന്തോഷം. ഓംചേരി സാറിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് അല്പം വൈകിയാണെങ്കിലും കിട്ടിയതില് ഒത്തിരി ഒത്തിരി സന്തോഷം. സാറ് ഒരു എഴുത്തുകാരൻ എന്നതിലുപരി ഒരു വലിയ മനുഷ്യ സ്നേഹിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പല സന്ദർഭങ്ങളിലും ആർക്കെങ്കിലും ജോലി വേണമെങ്കിൽ, അല്ലെങ്കിൽ ഉപരി പഠനത്തിന് പോകുന്ന ഒരു കുട്ടിക്ക് ഒരു റെക്കമെൻഡേഷൻ ലെറ്റർ വേണമെങ്കിൽ, യാതൊരു മടിയും കൂടാതെ ആ കുട്ടിയെ പറഞ്ഞയച്ചോളൂ. അത്തരം ഒരു മനുഷ്യസ്നേഹം വളരെ വിരളമാണിന്ന് ജനങ്ങളിൽ. പലപ്പോഴും സംസാരിക്കുമ്പോൾ തോന്നിയിട്ടുള്ളത് ഞങ്ങളൊക്കെ ജനിക്കാൻ അല്പം താമസിച്ചു പോയി എന്നുള്ളതാണ്. അത്തരമൊരു നിറകുടാണ് സാർ, അറിവിന്റെ നിറകുടം. സാറിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡൊന്നുമില്ല, സാറിന് ഭാരതരത്നം തന്നെയാണ് കൊടുക്കേണ്ടതെന്നുള്ളതാണ് മനസ്സുകൊണ്ട് ഞങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞു. സാറിനെ പരിചയപ്പെടുന്ന അടുത്തറിയുന്ന ഓരോരാളും അറിയാം സാറിന്റെ മനുഷ്യസ്നേഹം. ഓം, സാറിന്റെ ഒരൊറ്റൊരു നാടകം മതി എഴുത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഉലകുടപ്പെരുമാൾ. ആ ഉലകുടപ്പെരുമാൾ അന്നും ഇന്നും ഇനി എന്നും മാറി വരുന്ന ഭരണാധികാരികളുടെ രീതികളെ കാണിക്കുന്ന ഒരു നാടകം തന്നെയാണ്. ആ ഒരൊറ്റൊരു നാടകം മതി. ഏതായാലും ഒത്തിരി 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 സന്തോഷം, സ്നേഹം. ഇന്ത്യാ വിഭജനവും മഹാത്മജിയുടെ വധവും സൃഷ്ടിച്ച പ്രകമ്പനങ്ങളിൽ നിന്നും വിമുക്തമാകാത്ത ഡൽഹി നഗരി. തലസ്ഥാന നഗരിയിലെ മലയാളികൾ സ്വാഭാവികമായും തങ്ങൾക്ക് കൂടുതൽ സുരക്ഷിതമായ ഒരിടം കണ്ടെത്തുന്ന തത്രപ്പാടിൽ ഒതുങ്ങിക്കഴിഞ്ഞിരുന്ന കാലം. ഇതേ മണ്ണിൽ ചവിട്ടി നിന്നുകൊണ്ടാണ് ഓംചേരി എന്ന വ്യക്തിയും തന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. ഞങ്ങള് ഡൽഹിയിൽ വന്നത് 1951 അന്ന് ഇവിടെ താരതമ്യേന മലയാളികളും കുറവായിരുന്നു. അത് മാത്രമല്ല, ആകെ കൂടെ ഒരേ ഒരു സംഘടനയാണ് ഉണ്ടായിരുന്നത്, അത് കേരള ക്ലബ്. വൈക്കം, കേരള ചരിത്രത്തിന്റെ കഴിഞ്ഞ ശതകം സാമൂഹിക മുന്നേറ്റ സമരങ്ങളുടെ വിളനിലമായി കണ്ട ഭൂപ്രദേശം. ഇവിടെയാണ് ഐത്തോച്ചാരണ സമരമെന്ന നിലയിൽ ശ്രദ്ധേയമായ വൈക്കം സത്യഗ്രഹം നടക്കുന്നത്. പവിത്രവും സമരോജ്വലവുമായ വൈക്കം താലൂക്കിലുള്ള മൂത്തേടത്തുകാവിലെ ഓംചേരി തറവാട്ടിൽ ശ്രീ നാരായണപിള്ളയുടെയും ശ്രീമതി പാപ്പിക്കുട്ടിയമ്മയുടെയും 3 മക്കളിൽ ഏറ്റവും ഇളയവനായിട്ട് 1924 ഫെബ്രുവരി 1 നാണപ്പൻ എന്ന നാരായണൻ ജനിച്ചു. മാതാപിതാക്കളിൽ നിന്ന് ഉൾക്കൊണ്ട സേവന താൽപ്പര്യവും സ്വാതന്ത്ര്യ സമരസേനാനികളുടെ സമരവീര്യത്തെ തൊട്ടറിയുന്ന ബാല്യകാല അനുഭവങ്ങളും അതിലുപരിയായ സേവന തൽപരതയും ആ ബാലനിൽ കർമ്മോത്സുകനായ ഒരു മനുഷ്യനെ രൂപപ്പെടുത്തിയെടുത്തു. മാതാപിതാക്കളുടെ ഈ കൊച്ചുനാരായണന്റെ ജന്മദിനത്തിലാണ് ഇപ്പോൾ കാണുന്ന ഓംചേരി ഭവനത്തിന്റെ നിർമ്മാണ ജോലികൾ ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീടിന്റെ മോന്തായത്തിലെ മുൻപലകയിൽ കുത്തിവെക്കപ്പെട്ടിട്ടുള്ളത് ഓംചേരിയുടെ
ജനന തീയതി കൂടിയാണ്. തറവാട് ഭാഗം വെക്കുമ്പോഴാണെങ്കിലും കൊച്ചിൻ ഒരു ഇഞ്ചി ഭൂമി പോലും വാങ്ങിക്കാതെ എൻ്റെ അച്ഛനും ചിറ്റമ്മയ്ക്കും വേണ്ടി മുഴുവനും കൊടുത്തിട്ട് ആകെ ഇവിടുന്ന് കൊണ്ടുപോയത് ഒരു ഭസ്മ കുടുക്കയാണ്. ഏറെ കഷ്ടപ്പാടുകളിൽ നിന്ന് ആരംഭിക്കുന്ന ഒരു ബാല്യകാല ചരിത്രമാണ് ഓംചേരിയുടേത്. ആധുനിക സൗകര്യങ്ങൾ എന്തെന്നറിയാത്ത തനി നാട്ടിൻപുറത്ത് ജനിച്ച നാരായണൻ ഓംചേരി എൻ എൻ പിള്ളയായതിന് പിന്നിലുള്ളത് വ്യക്തമായ ലക്ഷ്യബോധത്തിന്റെയും ലക്ഷ്യത്തിലെത്താനുള്ള കഠിനാധ്വാനത്തിന്റെയും വിജയചരിത്രമാണ്. ആ ഗ്രാമം മുത്തേരത്താവ് എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. അവിടെ നിന്ന് ഹൈസ്കൂളിലേക്ക് 4 മൈൽ നടക്കണം. അന്ന് ഹൈസ്കൂളിൽ പോവുക എന്നുള്ളത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് വളരെ ബുദ്ധിമുട്ടുള്ള കാലം. ഫീസ് വളരെ കൂടുതലായതുകൊണ്ട് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് ആരും പോയിരുന്നില്ല. ഹൈസ്കൂൾ ക്ലാസ് എത്തുമ്പോൾ 5¼ രൂപ 5¼ രൂപ ഫീസ് കൊടുക്കണം. 5¼ രൂപ എന്ന് പറയുന്നത് അന്ന് വലിയൊരു തുകയാണ്. വൈക്കം ഇംഗ്ലീഷ് സ്കൂൾ, മഹാനായ സാഹിത്യ അവധൂതൻ വൈക്കം മുഹമ്മദ് ബഷീർ, കുട്ടനാടിൻ്റെ മണമറിഞ്ഞെഴുതിയ തകഴി ശിവശങ്കരപ്പിള്ള, ഇന്ത്യയുടെ മുൻ ചീഫ് ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ തുടങ്ങി ഒട്ടേറെ പ്രഗത്ഭർ പഠിച്ചിറങ്ങിയിട്ടുള്ള ഈ സ്കൂളിൽ നിന്ന് തന്നെയാണ് ഓംചേരിയും അടിസ്ഥാന വിദ്യാഭ്യാസം നേടിയത്. കുട്ടിക്കാലത്ത് തന്നെ കുറിച്ചിട്ട ഉന്നത വിദ്യാഭ്യാസം എന്ന സ്വപ്നത്തെ സ്വന്തം അധ്വാനം ഒന്നുകൊണ്ട് മാത്രം സ്വായത്തമാക്കിയ ഈ മനുഷ്യന്റെ കഥ അറിവ് തേടിയുള്ള ഒരു സാഹസിക യാത്രയുടെ ദീപ്ത ചരിത്രം കൂടിയാണ്. പണ്ഡിതനും വാഗ്മിയും സർവോപരി കേരള നവോത്ഥാന നായകരിൽ ഒരാളുമായ ആഗമാനന്ദ സ്വാമികൾ അക്കാലത്ത് വൈക്കം ക്ഷേത്രത്തിൽ പ്രഭാഷണം നടത്തുക പതിവായിരുന്നു. ഈ യാത്ര എൻ്റെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവിന് ഇടയാക്കിയ ഒരു സ്ഥലമാണ്. ഞാൻ വൈക്കം ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ 4th, 5th, 6th ഈ കാലയളവിൽ, അതായത് 8, 9, 10 ക്ലാസ്സുകൾ പഠിക്കുമ്പോഴാണ് ഇവിടെ അഷ്ടവിക്ക് പ്രമാണിച്ച് സ്വാമി ആഗമാനന്ദന്റെ പ്രസംഗമുണ്ടായിരുന്നു. കാലടിയിൽ ആഗമാനന്ദ സ്വാമി സ്ഥാപിച്ച ശ്രീരാമകൃഷ്ണ ആശ്രമത്തിൽ അന്തേവാസിയായുള്ള ജീവിതം ഓംചേരിയിൽ ശക്തമായൊരു ദിശാബോധത്തെ ഉണർത്തിയെടുത്തു. കോട്ടയം CMS കോളേജിൽ നിന്ന് ഡിസ്റ്റിങ്ഷനോടുകൂടിയാണ് ചരിത്ര വിദ്യാർത്ഥിയായ ഓംചേരി ഇന്റർമീഡിയറ്റ് പഠനം പൂർത്തിയാക്കുന്നത്. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും ഇസ്ലാമിക സംസ്കാരത്തിൽ ബിരുദം നേടിയ ഇദ്ദേഹം എറണാകുളം ലോ കോളേജിൽ തന്റെ നിയമ പഠനവും പൂർത്തിയാക്കി. പിന്നീടാണ് അമേരിക്കയിലെ പെൻസിൽവാനിയ സർവകലാശാല, അനൻബർഗ് സ്കൂൾ, വാട്ടൺ സ്കൂൾ, മിച്ചിഗൻ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിലേക്ക് ചേക്കേറുന്നത്. ഇവിടെ നിന്നെല്ലാം ബിരുദവും ബിരുദാനന്തര ബിരുദങ്ങളും കരസ്ഥമാക്കിയിട്ടുള്ള ഓംചേരി മാസ് കമ്മ്യൂണിക്കേഷനിൽ വിദേശത്ത് നിന്ന് ബിരുദാനന്തര ബിരുദം നേടുന്ന ആദ്യകാല ഇന്ത്യക്കാരിൽ ഒരാളാണ്. മാസ് കമ്മ്യൂണിക്കേഷനിൽ മാസ്റ്റർ ബിരുദം നേടി വന്ന മറ്റൊരാൾ കൂടിയേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. രണ്ടാമത്തെ ആളാണ് ഓംചേരി സാറ്. 1971 പൊതു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വേണ്ടിയുള്ള ക്യാമ്പയിൻ തയ്യാറാക്കാൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷനിൽ പ്രൊഫസറായ ഓംചേരി നിയോഗിക്കപ്പെട്ടു. ഇന്ദിരാഗാന്ധിക്കും കോൺഗ്രസിനും വൻ വിജയം നേടിക്കൊടുത്ത ഗരീബി ഹട്ടാവോ എന്ന അവിസ്മരണീയമായ ക്യാമ്പയിൻ ഈ അവസരത്തിന്റെ സൃഷ്ടിയാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻസിൽ നിന്ന് വിരമിച്ച ഉടനെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊന്നായ ഭാരതീയ വിദ്യാഭവന്റെ ബിരുദാനന്തര കോഴ്സുകളുടെ പ്രിൻസിപ്പലും ജവഹർലാൽ നെഹ്റു അക്കാദമി ഓഫ് ലാംഗ്വേജസിൽ ഡയറക്ടറുമായി നിയമിക്കപ്പെട്ടു. മികച്ച നാടകകൃത്ത്, മികച്ച നാടക സംവിധായകൻ, നാടക പ്രയോഗത്തിൽ വളരെ അടിസ്ഥാനപരമായ മാറ്റങ്ങൾക്ക് വേണ്ടി നിരന്തരമായ അന്വേഷണവുമായി നീങ്ങിയിട്ടുള്ള സാംസ്കാരിക പ്രയോക്താവ്. പിന്നെ ഡൽഹിയിൽ വരുന്ന മലയാളികൾക്കെല്ലാം ഒരു താങ്ങാണ്, ഒരു തണലാണ് ശ്രീ ഓംചേരി. മലയാള സാഹിത്യത്തിലെ പ്രമുഖരും ഡൽഹിയിൽ പ്രവർത്തിച്ചവരുമായ സാഹിത്യകാരന്മാരുടെ സാന്നിധ്യത്താൽ ശ്രദ്ധേയമായ കേരള ക്ലബിനെ സംവാദാത്മകമായ സാംസ്കാരിക പ്രസ്ഥാനമാക്കി രൂപപ്പെടുത്തുന്നതിലും വളർത്തുന്നതിലും ഓംചേരിയുടെ പങ്ക് നിസ്തുലമാണ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിയായിരുന്ന KPS മേനോനും ഇന്ത്യ സംയോജനത്തിന്റെ ശില്പികളിലൊരാളായിരുന്ന VP മേനോനും മുൻകൈയെടുത്ത് സ്ഥാപിച്ചതാണ് കൊണാട്ട് പ്ലേസിൽ സ്ഥിതി ചെയ്യുന്ന കേരള ക്ലബ് എന്ന സംഘടന. ഇന്നും ഈ 4.5 പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് ഇന്നും അദ്ദേഹം വെള്ളിയാഴ്ച മുടങ്ങാതെ പിന്നെ കേരള ക്ലബിൽ വരും. അവിടെ എഴുത്തുകാർ
കഥയോ കവിതയോ വായിക്കുന്നുണ്ടാകും, അല്ലെങ്കിൽ അവർ അവരുടെ അനുഭവങ്ങൾ പറയുന്നുണ്ടാകും. ഓംചേരിയുടെ പേരിനൊപ്പം ശ്രദ്ധേയമാകുന്ന മറ്റൊരു പ്രസ്ഥാനമാണ് മലയാള ഭാഷാ പഠന കേന്ദ്രം. പ്രവാസി മലയാളികളുടെ കുട്ടികളെ മലയാള ഭാഷ പഠിപ്പിക്കുന്നതിനായി 20 വർഷം മുൻപ് തന്നെ ചില സംരംഭങ്ങൾക്ക് നേതൃത്വം നൽകുകയും ആ പ്രവർത്തനങ്ങൾ കാലാകാലങ്ങളായി തുടരുകയും ചെയ്യുകയായിരുന്നു ഓംചേരി. ഡൽഹി മലയാളികളുടെ സ്വന്തമെന്ന് അഭിമാനിക്കാവുന്ന കലാകുടുംബമാണ് ഓംചേരിയുടേത്. പ്രശസ്ത സംഗീതജ്ഞയും അനുഗ്രഹീത കലാകാരനായിരുന്ന കമുകറ പുരുഷോത്തമന്റെ സഹോദരിയുമായ പത്മശ്രീ ലീല ഓംചേരി ഡൽഹി മലയാളികളുടെ സംഗീതാസ്വാദനത്തിനും അഭ്യസനത്തിനും നിത്യസ്രോതസ്സാണ്. ഇവരുടെ മകളും പ്രശസ്ത നർത്തകിയും സംഗീത പ്രൊഫസറുമായ ദീപ്തി ഓംചേരി ഫല്ലയും മാതാപിതാക്കളുടെ വഴി തന്നെയാണ് യാത്ര തുടരുന്നത്. XLRIയിൽ നിന്നും അമേരിക്കയിലെ വാർട്ടൺ സ്കൂളിൽ നിന്നും മാനേജ്മെന്റിൽ ബിരുദങ്ങൾ നേടിയ ശേഷം ഡൽഹിയിൽ ഒരു പ്രമുഖ വ്യവസായ സ്ഥാപനത്തിൽ ഡയറക്ടറായി പ്രവർത്തിക്കുന്ന മകൻ ശ്രീദീപ് ഓംചേരി വിദ്യാഭ്യാസം, ആതുര ശുശ്രൂഷ എന്നീ രംഗങ്ങളിൽ അർഹതയുള്ളവർക്ക് സഹായം നൽകാൻ ഒരു ഫൗണ്ടേഷൻ സ്ഥാപിച്ച് സേവനമനുഷ്ഠിക്കുന്നു. ഇന്ന് മക്കളും കൊച്ചുമക്കളും ചേർന്നുള്ള ഒത്തുകൂടലുകൾക്കിടയിൽ അനുഗ്രഹീതരായ മുത്തച്ഛനും മുത്തശ്ശിയുമായി ഓംചേരിയും ലീല ഓംചേരിയും തങ്ങളുടെ കർമ്മനിരതമായ ജീവിതത്തിന് ധന്യതയുടെ നിർവൃതി സമ്മാനിച്ചുകൊണ്ടേയിരിക്കുന്നു. ഡൽഹിയിലേക്കെത്തുന്ന പുതുതലമുറകൾക്ക് ഗുരുനാഥനായി, വഴികാട്ടിയായി, അതിലുപരി സുഹൃത്തായി ഈ മനുഷ്യസ്നേഹി ഉണ്ടാകും. തന്റെ ചരിത്ര നിയോഗങ്ങൾ അദ്ദേഹം സന്തോഷത്തോടെ ഏറ്റെടുത്തുകൊണ്ടേയിരിക്കുന്നു. ഓരോ നിമിഷവും സ്വയം ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഒരിക്കൽ താൻ തന്നെ എഴുതിയ 4 വരികൾ എപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കുന്നു. ജോലി തീർക്കുക വേഗം, സമയം പോയി, സൂര്യൻ ചാഞ്ഞു പശ്ചിമദിക്കിൽ, രാവു വന്നെത്താറായി, വിശ്രമിക്കുവാനിനി നേരമില്ലെല്ലാം തീർത്തു വയ്ക്കുക, പണി ബാക്കിയാകൊലാ പോകും നേരം. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ശ്രീ ഓംചേരി സാറിന് എന്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. ഏതൊരു ഡൽഹി മലയാളിയെ പോലെ ഞാനും ഈ നേട്ടത്തിൽ അഭിമാനിക്കുന്നു, സന്തോഷിക്കുന്നു. കേരള ക്ലബിൽ ഞാൻ ആക്റ്റീവാകാൻ തുടങ്ങിയ ദിവസം മുതൽ ഓംചേരി സാർ വളരെ വാത്സല്യത്തോടുകൂടി ഒരുപാട് കാര്യങ്ങളെ കുറിച്ച്, ഒരുപാട് വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുമായിരുന്നു. എന്നോടൊരു മകളോടുള്ള വാത്സല്യം കാണിക്കുന്നത് എന്റെ ജീവിതത്തിലെ ഒരു ഭാഗ്യം, അതും ഒരാകസ്മികതയായി ഞാൻ കരുതുന്നു. ഒരിക്കലും വിചാരിച്ചിരിക്കാത്ത ഒരാകസ്മികത. ആകസ്മികം എന്ന ഈ പുസ്തകം ഓംചേരി സാറിന്റെ ജീവിതം, ജീവിത ദർശനങ്ങൾ, കൃതികൾ എല്ലാം പരാമർശിക്കപ്പെടുന്ന അദ്ദേഹത്തിന്റെ ജീവിത കഥ തന്നെയാണ്. ഈ പുസ്തകം ആദരിക്കപ്പെടുന്നതോടുകൂടി അദ്ദേഹത്തിന്റെ എല്ലാ കൃതികൾക്കും ഒരു അംഗീകാരം കിട്ടി എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് കൂടുതൽ സന്തോഷം തോന്നുന്നു ആകസ്മികത്തിന് ഈ അവാർഡ് ലഭിച്ചതിൽ. അതേമാതിരി എല്ലാ മലയാളികൾക്കും ഒരു സ്നേഹദീപമായി അദ്ദേഹം എന്നും നമ്മുടെ കൂടെ നമ്മളെ ഡൽഹി മലയാളികളെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ആകസ്മികം എന്ന ഈ പുസ്തകത്തിന് വേറൊരു ടൈറ്റിൽ സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ സ്നേഹദീപം, അല്ലെങ്കിൽ വേറൊരു പേര് പറയാൻ പറഞ്ഞാൽ
ആരോടും ഒരു പരിഭവമില്ലാതെ എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. സാർ എന്നും ഒരു സ്നേഹദീപമായി ദില്ലി മലയാളികളെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. സാറിനും ലീലാമ്മയ്ക്കും ആയിരാരോഗ്യ സൗഖ്യങ്ങൾ നേരുന്നു. നന്ദി. കലാസ്നേഹികളെ, ഇനി ഇന്നത്തെ കലാപരിപാടിയിലേക്ക്. ഡൽഹിയിലെ നൃത്താംഗന സുധി വിനോദ് കുമാർ അവതരിപ്പിക്കുന്ന ഭരതനാട്യവും തുടർന്ന് ഗുരു ബാലകൃഷ്ണ മാരാരുടെ നൃത്ത സംവിധാനത്തിൽ കൃഷ്ണപ്രിയ നാട്യാലയം ഡൽഹി അവതരിപ്പിക്കുന്നു. നൃത്ത നൃത്തേക്കുരമാണ്, ആസ്വദിക്കാം. ജംഗതി ത 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 ജംഗതി ത
ൂരുകിനെ ഉന്മനം കല്ലു
ഗജാനനയുതം ഗണേശ്വരം ഭജാമി സതതം സുരേശ്വരം ഗജാനനയുതം ഗണേശ്വരം തക്കതിമ്മി തരകിടതക തക്കതിമ്മി തരകിടതക ചിത്തം തക്കിട്ട ധിന്ന ധിത്തം തക്കിട്ട ധിന്ന ഗജേന്ദ്ര പൂജിത വിഘ്നേശ്വരോ ഗജേന്ദ്ര പൂജിത വിഘ്നേശ്വരോ ഗണാധിസന്മുത പദ പത്മകരം ഗണാധിസന്മുത പദ പത്മകരം കുഞ്ചരബന്ധന ചതുരധരകരം കുഞ്ചരബന്ധന ചതുരധരകരം കുഞ്ചരബന്ധന ചതുരധരകരം കുഞ്ചരബന്ധന ചതുരധരകരം ഗുരുഗുഹാഗ്രജം പ്രണവാകാരം ഗജാനനയുതം ഭജാമി സതതം കുഞ്ചരബന്ധന ചതുരധരകരം ഗുരുഗുഹാഗ്രജം പ്രണവാകാരം ഗജാനനയുതം ഗണേശ്വരം ഭജാമി സതതം സുരേശ്വരം ഗജാനനയുതം ഗണേശ്വരം ഗജാനനയുതം ഗണേശ്വരം ഗജാനനയുതം ഗണേശ്വരം
पार्वतीचा बाळा तुझ्या पायात वाळा पार्वतीचा बाळा तुझ्या पायात वाळा पुष्पहारांचा घातल्यात माळा ताशाचा आवाज ताशाचा आवाज तारारा झाला र गणपती माझा नाचत आला ताशाचा आवाज तारारा झाला र गणपती माझा नाचत आला सकलं परस्मै नारायणाय समर्पयामि अक्षरं केशवं राम नारायणं कृष्ण दामोदरं वासुदेवं हरि श्रीधरं माधवं गोपिका वल्लभं जानकी नायकं रामचंद्रं भजे हरे राम 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 हरे 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 कृष्ण कृष्ण हरे 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 राम राम हरे 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 कृष्ण हरे
ഈ പരിപാടി എല്ലാവരും ആസ്വദിച്ചു എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്. ഞങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. വീണ്ടും കാണും വരെ ശുഭരാത്രി. ജയ് ഹിന്ദ്.